മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് ആരെങ്കിലും പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലൊന്ന് മെമ്പർ ആവുക. മെമ്പർ ആവാൻ വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി. അതിനടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ ഓരോ വീഡിയോസും ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഈ ഒരു ആർത്തവത്തെക്കുറിച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇനി ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയതായിട്ടാണ് ഇതിനെക്കുറിച്ച് കേൾക്കുന്നതെങ്കിൽ, ജസ്റ്റ് ഞാനൊന്ന് വിശദമാക്കാം എന്താണെന്നുള്ളത്. ശരിക്കും ആർത്തവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ, അതായത് സ്ത്രീകളുടെ ശരീരത്തിൽ ഒരു പെൺകുട്ടി ഒരു 12 വയസ്സിന് ശേഷം, 12 മുതൽ 13 വയസ്സ് വരെയാണ് ഒരു ആർത്തവത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചിങ് കൊണ്ട് അത് മുന്നേ ആകാറുണ്ട് ചില കുട്ടികൾക്ക്. അപ്പോൾ സാധാരണ ഒരു നല്ല ഹെൽത്തുള്ള ഒരു ഗേളിന് ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്നത് 12 മുതൽ 13 ഏജിലാണ്. അത് നിൽക്കുന്നത് 45 to 55, അത് ഓരോരുത്തരും അവരുടെ ശരീരം അനുസരിച്ച് മാറും. സോ ആ ഒരു ഏജ് ആകുമ്പോഴേക്കും ആർത്തവ വിരാമവും ഉണ്ടാകുന്നു. ആർത്തവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്രസിലുള്ള ബ്ലഡ് വെസൽസ്, അതിൻ്റെ ആ ഒരു ഇന്നർ ലൈനും കൂടി ബ്ലീഡിംഗ് ആയിട്ട് വജൈനയിൽ കൂടെ പോകുന്നതിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ആർത്തവം അല്ലെങ്കിൽ പീരിയഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടിക്ക് ആർത്തവം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പീരിയഡ്സ് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം അതൊരു ആ പെൺകുട്ടി ഒരു സ്ത്രീ ആയി എന്നുള്ളതിന് ഒരു സൂചന കൂടിയാണ്. സ്ത്രീ ആയി എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് കൂട്ടാം? അതെ, അതായത് അവളൊരു അമ്മയാവാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രഡീഷണലി ഒരു പെൺകുട്ടിക്ക് വയസ്സറിയിച്ചാൽ അല്ലെങ്കിൽ പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ അത് വളരെ നല്ല രീതിയിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ അത്ര അധികം ഇല്ലെങ്കിൽ പോലും നമ്മുടെ തമിഴ്നാട് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ടത് സ്വീറ്റ്സൊക്കെ കൊടുത്ത് ഭയങ്കര ഉത്സവം തന്നെയാക്കി അവർ അത് മാറ്റാറുണ്ട്. കുറച്ചും കൂടെ നമുക്കതിനെ സയൻറ്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ, നമുക്കറിയാം ഓരോ സ്ത്രീകളിലും 28 ദിവസം കൂടുമ്പോൾ ഓവുലേഷൻ സംഭവിക്കുന്നു എന്നത്, അതായത് എഗ് ഫോമേഷൻ നടക്കുന്നു. അപ്പോൾ ഈ ഓവുലേഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് എഗ് ഓവറിയിൽ നിന്നും ഫാലോപ്യൻ ട്യൂബ് വഴി സഞ്ചരിച്ച് അത് ഗർഭപാത്രത്തിൽ അല്ലെങ്കിൽ യൂട്രസിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ഒരു സമയപരിധി വരെ ഈ എഗ്ഗിനെ യൂട്രസിനെ സൂക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. ആ ഒരു സമയപരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എഗ്ഗിന് യൂട്രസ് പുറത്തേക്ക് പുറന്തള്ളപ്പെടേണ്ടി വരുന്നു. അപ്പോൾ ആ ഒരു എഗ്ഗ് യൂട്രസിൽ ആയിരിക്കുന്ന ആ ഒരു സമയത്ത് സ്പേം എൻട്രി ആവുകയാണെങ്കിൽ സ്പേമുമായിട്ട് എഗ്ഗ് ഫ്യൂസ് ചെയ്ത് അതൊരു കുഞ്ഞ് എംബ്രിയോ ഓർ ഫീറ്റസ് ആയിട്ട് ഒരു കുഞ്ഞ് വാവയായി മാറുന്നു. ഇല്ല, സ്പേമിന് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബ്ലഡ് വെസൽസും അതുപോലെ തന്നെ യൂട്രസിൻ്റെ ഇന്നർ ലൈനിങ്ങും അല്ലെങ്കിൽ ഇന്നർ ലെയറും ഒക്കെ ആയിട്ട് അത് ഷെഡ് ഓഫ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഈ ഇന്നർ ലെയർ എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിന് 3 ലെയറാണുള്ളത്. ഈ 3 ലെയർ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോമെട്രിയം, മയോമെട്രിയം ആൻഡ് സെറോസ. അപ്പോൾ ഇതിൽ എൻഡോമെട്രിയമാണ് ഏറ്റവും ഉള്ളിലത്തെ ലെയർ. രണ്ടാമത്തെ ലെയർ അല്ലെങ്കിൽ മിഡിൽ ലെയറാണ് മയോമെട്രിയം. മൂന്നാമത്തെ അല്ലെങ്കിൽ ഔട്ടർ ലെയറാണ് സെറോസ. അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നുവല്ലോ, നമ്മുടെ എഗ് ഫോമേഷൻ, അതായത് എഗ്ഗും സ്പേമും തമ്മിൽ ഫ്യൂസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞ് ജനിക്കുന്നു. ഇനി അഥവാ ഫ്യൂസ് ആയില്ല എന്നുണ്ടെങ്കിൽ ഗർഭധാരണം നടക്കുന്നില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രോസ്റ്റഗ്ലാഡിൻ എന്നൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ഹോർമോൺ നമുക്ക് എങ്ങനെയെങ്കിലും ഫ്യൂസ് ആവാതിരിക്കുമ്പോൾ ആ എഗ്ഗിൻ്റെ ആവശ്യം യൂട്രസിന് ഇല്ലല്ലോ പിന്നീട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസ്റ്റഗ്ലാഡിൻ എന്ന ഹോർമോൺ യൂട്രസിൽ നിന്നും എഗ്ഗിനെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് നിക്ഷേപിക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്കതിനെ വേണ്ട, സോ നമ്മളതിനെ പുറന്തള്ളാനായിട്ട് പ്രോസ്റ്റഗ്ലാഡിൻ എന്ന ഹോർമോൺ നമ്മുടെ യൂട്രസിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുക. സോ ഈ ഒരു ഉത്തേജനം അല്ലെങ്കിൽ സ്റ്റിമുലേഷൻ കൊണ്ടാണ് നമുക്ക് പീരിയഡ്സിൻ്റെ സമയത്ത് വയറുവേദന ഉണ്ടാവുന്നത്. അപ്പോൾ ഈ എൻഡോമെട്രിയം പുറന്തള്ളപ്പെടുന്നത് നമ്മുടെ ഉള്ളിലുള്ള യൂട്രസിൻ്റെ ഉള്ളിലുള്ള ബ്ലഡ് വെസൽസിനോട് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പീരിയഡ്സിൻ്റെ സമയത്ത് ബ്ലീഡിംഗ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ബ്ലീഡിംഗ് ടൈമിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്ര വയറുവേദനയൊക്കെ വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു പ്രോസ്റ്റഗ്ലാഡിൻ എന്ന ആ ഒരു ഹോർമോൺ നമ്മുടെ യൂട്രസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആ വേദന അനുഭവപ്പെടുന്നത്.
അപ്പോൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആരിലാണ് ഈ ഒരു വേദന കൂടുതലായിട്ട് കാണപ്പെടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് പോഷക ആഹാരങ്ങൾ ശരിയായ രീതിയിൽ കഴിക്കാത്തവരിലാണ് കൂടുതലായിട്ടും ഈ ഒരു വേദന കാണപ്പെടുന്നത്. ആവശ്യമായ അളവിലുള്ള പോഷകങ്ങൾ ശരീരത്തിൽ ലഭിക്കാതെ വരുമ്പോൾ ശരീരം ഈ ഒരു സമയത്ത് റിയാക്ട് ചെയ്യുന്നതാണ്. രണ്ടാമതായിട്ട് ആവശ്യത്തിനുള്ള ഉറക്കം ലഭിക്കാത്തവർ, അങ്ങനെയുള്ളവരിലും ഈ ഒരു വേദന അധികമായി കാണപ്പെട്ടേക്കാം. മൂന്നാമതായിട്ട് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവരിൽ, നാലാമതായിട്ട് ടെൻഷൻ സ്ട്രെസ് ഇതൊക്കെ കൂടുതലുള്ളവരിലും ഈ ഒരു വേദന കാണപ്പെടുന്നു. അഞ്ചാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരം ഒട്ടും അനങ്ങാതെ, അതായത് പീരീഡ്സ് വരാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ ഒരു പ്രവണതയാണ് ഒരാഴ്ച മുൻപ് തന്നെ അയ്യോ അടുത്ത ആഴ്ച ഞാൻ പീരീഡ്സ് ആവും, അതുകൊണ്ട് അനങ്ങേയില്ല, ഒരു ഭാഗത്ത് എങ്ങനെയെങ്കിലും ചുരുണ്ടുകൂടി ഇരിക്കാനേ ശ്രമിക്കുകയുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നവരിൽ കൂടുതലായിട്ട് ഈ വേദന കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഈ ഒരു പീരീഡ്സ് ടൈമിലെ വയറുവേദനയ്ക്കുള്ള കുറച്ച് റെമഡീസ് ആണ് പറയാൻ പോകുന്നത്. ഈ റെമഡീസ് നമുക്ക് ആദ്യം തന്നെ രണ്ടായിട്ട് തിരിക്കാം. കുറച്ച് വന്നിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തുകൊണ്ട് എങ്ങനെ ഈ വേദന മാറ്റാമെന്നുള്ളതും, അടുത്തത് വന്നിട്ട് വീട്ടിൽ തന്നെ ലഭിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെ ഈ ഒരു വേദന മാറ്റാമെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ലൈഫിൽ ചേഞ്ച് ചെയ്യേണ്ട ഒന്നാണ് നമ്മുടെ സ്ലീപ്പിംഗ് ഹാബിറ്റ്സ്. നമ്മുടെ ഉറക്കം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. മിനിമം ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം എല്ലാവർക്കും ഡെയിലി ഉണ്ടാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അത് നമ്മുടെ പീരീഡ്സ് ടൈമിൽ മാത്രമല്ല, അല്ലാത്ത നമ്മുടെ ഹെൽത്തിനും അത് വളരെ മോശകരമായ ഒന്നാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ കറക്റ്റ് സമയത്തിന് ഉറങ്ങി കറക്റ്റ് സമയത്ത് എഴുന്നേറ്റ് ആ ഒരു ദിനചര്യ ഉണ്ടല്ലോ, ആ ഒരു ചിട്ട കറക്റ്റായിട്ട് പാലിക്കുക. എന്തൊക്കെ വർക്ക് പെൻഡിങ് ആണെങ്കിലും നിങ്ങളുടെ ഉറക്കം നിങ്ങൾ കെടുത്താതിരിക്കുക. ശരിയായ ഉറക്കമില്ലായ്മ ഒത്തിരി കാര്യങ്ങളെ ബാധിക്കും. അതിലൊന്നാണ് ഈ പീരീഡ്സ് ടൈമിലെ വയറുവേദന. രണ്ടാമതായിട്ട് ഈ ഒരു ടൈമിലുള്ള സ്ട്രെസ് ടെൻഷൻ അതൊക്കെ വളരെയധികം കുറയ്ക്കാം. നിങ്ങൾക്ക് എന്തൊക്കെ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടായാലും നിങ്ങളൊന്ന് മനസ്സിൽ കുറച്ചൊരു ബോധവാന്മാരായിരിക്കുക. അതായത് എന്തായാലും എനിക്ക് ഇന്ന ആഴ്ച അല്ലെങ്കിൽ ഇന്ന ദിവസം എനിക്ക് പീരീഡ്സ് ആവും, സോ ഞാൻ എന്നെ ഒന്ന് തന്നെത്താനെ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പീരീഡ്സ് ടൈമിൽ ഞാൻ ഒത്തിരി വിഷമിക്കേണ്ടി വരും അല്ലെങ്കിൽ ഒത്തിരി വേദന സഹിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ മനസ്സ് നന്നായിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ നല്ല നല്ല ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക് കേൾക്കുക, അതുപോലെ ചെറിയ ബേർഡ്സിൻ്റെ ഒക്കെ ആ ഒരു സൗണ്ടൊക്കെ ശ്രദ്ധിച്ച് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ മനസ്സ് നല്ല റിലാക്സ്ഡ് ആവും, നമ്മുടെ ബോഡിയും അതുപോലെ തന്നെ റിലാക്സ്ഡ് ആവും. പിന്നെയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. നമ്മുടെ ബോഡിയിൽ പീരീഡ്സ് ടൈമിൽ നമുക്കറിയാം ബ്ലീഡിങ് ഉണ്ടാവുന്നല്ലോ, അപ്പോൾ അതിൽ കൂടെ ഒത്തിരി ബ്ലഡ് ലോസ് ആവുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ അത്രയും തന്നെ നമ്മൾ വാട്ടർ നമ്മൾ കുടിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് തന്നെ വയ്ക്കുക. അതുപോലെ നമുക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഏറ്റവും നല്ല ഒരു മരുന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഫ്രൂട്ട്സ്. നമ്മൾ ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുക. പീരീഡ്സിൻ്റെ സമയത്ത് മാത്രമല്ല കേട്ടോ, പീരീഡ്സ് ആവാനായിട്ട് ഒരാഴ്ച മുൻപ് തന്നെ ഒരു ഏഴ് ദിവസം മുൻപ് തന്നെ ധാരാളം ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടേ ഇരിക്കുക. ഫ്രൂട്ട്സിൻ്റെ ഗുണം നമുക്കറിയാം, നന്നായിട്ട് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും. സോ ആ ഒരു ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നതോടെ നമുക്ക് പീരീഡ്സ് ടൈമിലുള്ള വയറുവേദനയും ഇതോടുകൂടി നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ആ ഒരു സമയത്ത് നമ്മൾ മാക്സിമം തന്നെ നോൺ വെജൊക്കെ അവോയ്ഡ് ചെയ്യുക. അത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പീരീഡ്സിൻ്റെ സമയത്ത് മാത്രമല്ല, അതിനൊരു 1 വീക്ക് മുൻപേ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് വരിക. നോൺ വെജ് നന്നേ തന്നെ അവോയ്ഡ് ചെയ്യുക, കാരണം ചിക്കനൊക്കെ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ അത് ദഹിക്കാനായിട്ട് നല്ല സമയമെടുക്കും. അപ്പോൾ അതൊക്കെ ഒട്ടും തന്നെ നല്ലതല്ല. അപ്പോൾ ഈ ഒരു സമയത്തെങ്കിലും നമ്മൾ നന്നായിട്ട് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഏറ്റവും ഫലവത്തായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ചൂടുവെള്ളത്തിലുള്ള കുളി. നമ്മുടെ ശരീരത്തിന് പാകമായ അളവിലുള്ള ചൂടുവെള്ളത്തിൽ നമ്മൾ കുളിക്കുക. പറ്റുമെങ്കിൽ എണ്ണ തേച്ച് കുളിക്കുക. കുഴമ്പൊക്കെ അവൈലബിൾ ആണല്ലോ, ധന്വന്തരം കുഴമ്പോ അല്ലെങ്കിൽ മുറിവെണ്ണയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേച്ചിട്ട് കുളിക്കുക. നല്ല ഒരു ഹോട്ട് വാട്ടർ ബാത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോഡി നല്ല റിലാക്സ്ഡ് ആവും. നന്നായിട്ട് നമുക്ക് ഈ ഒരു പിരീഡിലുള്ള ആ ഒരു വിഷമമൊക്കെ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു പിരീഡ്സ് ടൈമിലുള്ള ഒരു ഡിസ്കംഫർട്ട് ഉണ്ടല്ലോ, അതൊക്കെ മാറാനായിട്ട് ഈ ഒരു ചൂടുവെള്ളത്തിലുള്ള നല്ലൊരു സ്നാനം ഏറ്റവും നല്ലതാണ്. പിന്നെ ഇൻ കേസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും പിരീഡ്സിൻ്റെ സമയത്ത് വേദന വരുന്നുണ്ടെങ്കിൽ ഹോട്ട് വാട്ടർ എടുത്തിട്ട് നമ്മൾ ഹോട്ട് ബാഗിൽ നിറച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക അതിൽ, അല്ലെങ്കിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അത് വളരെയധികം നല്ല ഒരു കാര്യമാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമ്മളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ചെറിയ ചെറിയ എക്സസൈസൊക്കെ ചെയ്യുക.
പിന്നെ യോഗയൊന്നും പീരീഡ്സ് ടൈമിൽ ചെയ്യരുത് കേട്ടോ. അത് പിന്നെ നെഗറ്റീവായിട്ട് ഭവിക്കത്തേയുള്ളൂ. പീരീഡ്സ് ടൈമിൽ ആരും യോഗ ചെയ്യരുത്. ചെറിയ ചെറിയ നമുക്ക് കൈകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒത്തിരി എക്സസൈസ് ഉണ്ട്. കൈകൊണ്ടും കാലുകൊണ്ടൊക്കെ നമുക്ക് നിന്നുകൊണ്ട് വെറുതെ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അതൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അത് ശരീരം ഒട്ടും അനക്കാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് കൊള്ളില്ല. ജസ്റ്റ് ശരീരമൊക്കെ ഒന്ന് അനങ്ങി എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുന്നത് അതൊക്കെ മതി. അതൊക്കെ തന്നെ ഏറ്റവും നല്ലതാണ്. പിന്നെ നമുക്ക് മൈൻഡിനെയും ബോഡീനെയും ഒക്കെ ഒരുപോലെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് യോഗ. അതുപോലെ തന്നെ നമുക്ക് ഡാൻസ് ആവാം. എന്താണെങ്കിലും നമ്മൾ പീരീഡ്സിന് 7 ദിവസം മുൻപ് തന്നെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നമ്മൾ പീരീഡ്സിൻ്റെ സമയത്തുള്ള വയറുവേദന എന്ന് പറയുമ്പോൾ തന്നെ ഏതൊരു നാട്ടിൽ ചെന്നാലും ഏതൊരു സ്റ്റേറ്റിൽ ചെന്നാലും ആദ്യം തന്നെ അവരെടുത്തു തരുന്നത് ഉലുവ എന്നായിരിക്കും. കാരണം അത്ര എഫക്റ്റ് ഉള്ളൊരു കാര്യമാണ് ഈ ഒരു ഉലുവ എന്ന് പറഞ്ഞ സംഗതിക്ക്. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഉലുവ നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക. വെള്ളത്തിലിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തിളപ്പിച്ച് ആറ്റിയ വെള്ളം, തിളപ്പിച്ച് ആറ്റിയ വെള്ളത്തിൽ ഈ ഉലുവ തലേ ദിവസം തന്നെ രാത്രി തന്നെ ഇട്ട് വെക്കുക. ഇട്ട് വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ആ ഒരു, എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മളത് വെറും വയറ്റിൽ, വെറും വയറ്റിലെന്ന് ഞാൻ എടുത്തു പറയുകയാണ്, രാവിലെ എഴുന്നേറ്റ് ഉടനെ വെറും വയറ്റിൽ നമ്മളത് കഴിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പീരീഡ് സമയത്ത് വയറുവേദന നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇത് പീരീഡ്സിന് 7 ദിവസം മുൻപ് തൊട്ടേ നമ്മൾ ചെയ്തു തുടങ്ങണം കേട്ടോ. അതുപോലെ തന്നെ 3 സ്പൂൺ ഉലുവയാണ് നമ്മൾ എടുക്കേണ്ടത്. രണ്ടാമത് സിമ്പിളായിട്ടുള്ള ഹോം റെമഡി എന്ന് പറയുന്നത് നമ്മുടെ ചായപ്പൊടി ഉണ്ടല്ലോ, നമ്മുടെ ചായപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ചായ തിളപ്പിക്കുക. ചായ തിളപ്പിച്ചിട്ട് അതിൽ കുറച്ച് ഒരു 1/2 ലെമൺ ആഡ് ചെയ്യുക. ലെമൺ ആഡ് ചെയ്ത് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പറ്റുമ്പോഴൊക്കെ നമുക്ക് കുടിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പീരീഡ്സ് ടൈമിൽ വയറുവേദന കുറയും. ഞാൻ ഈ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു ടൈമിൽ ചെയ്താൽ പോരാ, അതിനൊരു 1 വീക്ക് മുൻപ് തന്നെ ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ മീനിലൊക്കെ ഇടുന്ന കുടമ്പുളി ഇല്ലേ, ആ ഒരു കുടമ്പുളി ഇട്ട് തിളപ്പിച്ച വെള്ളം കുറച്ച്, നമുക്ക് അത് ഫ്ലേവർ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൽ ലെമണോ ഹണിയോ അല്ലെങ്കിൽ പഞ്ചസാരമോ ഒക്കെ ആഡ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുടമ്പുളിയാണ്. കുടമ്പുളി ഇട്ട് തിളപ്പിച്ച് ആ ഒരു വെള്ളം കുടിക്കുന്നത് ഈ ഒരു വേദന ശമിപ്പിക്കാനായിട്ട് നല്ലതാണ്. അടുത്തൊരു എഫക്റ്റീവ് മെത്തേഡ് വന്നിട്ട് നമ്മുടെ സാധാ മോരും വെള്ളം ഉണ്ടല്ലോ, മോരും വെള്ളത്തിൽ നമ്മൾ 1 സ്പൂൺ കായപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഇളക്കിയിട്ട് കുടിക്കുക. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ചുമന്ന ചെമ്പരത്തി, അതായത് അഞ്ചുതൽ ചെമ്പരത്തി ഉണ്ടല്ലോ റെഡ് കളറ്, അത് അവൈലബിൾ ആയിട്ടുള്ളവർ അത് 1 ഗ്ലാസ് പാലിലെടുത്തിട്ട് ഈ അഞ്ചുതൽ ചെമ്പരത്തി പൂവ് അരച്ച് പാലിൽ അരച്ച് കുടിക്കുന്നതും ഈ ഒരു വയറുവേദന മാറാനായിട്ട് നല്ലതാണ്. പിന്നെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് നമുക്ക് ചുക്ക് അല്ലെങ്കിൽ ഇഞ്ചി പ്ലസ് കറുകപ്പട്ട എടുക്കുക, അതിൻ്റെ കൂടെ ഉലുവയും എടുത്തിട്ട് നമ്മുടെ ചീനച്ചട്ടിയിൽ വെറുതെ ഒന്ന് ചൂടാക്കി ഇങ്ങനെ എടുക്കുക. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് ആ വെള്ളം എടുത്ത് മാറ്റി വയ്ക്കുക. നമ്മുടെ വെളുത്തുള്ളി തൊണ്ടോട് കൂടി തന്നെ ചുട്ടെടുക്കുക. ചുട്ടെടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു തൊലി കളഞ്ഞിട്ട് അല്ലിയെടുത്ത് ചവച്ചരച്ച് കഴിക്കുക. കഴിച്ചതിന് ശേഷം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെള്ളം അതിൻ്റെ കൂടെ തന്നെ കുടിക്കുക. ഇതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗമാണ്. പിന്നെ ഒരു എഫക്റ്റീവ് മെത്തേഡ് വന്നിട്ട് 1 ഗ്ലാസ് പാലെടുക്കുക, അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക, അതിലേക്ക് നമ്മൾ 1 സ്പൂൺ ജീരകം ഇടുക. ഈ മൂന്നും കൂടെ ഇട്ട് ആ ഒരു മിക്സ് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇളക്കി 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 ഈ ഒരു 1/2 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചിരുന്നല്ലോ, അത് മൊത്തം ഇങ്ങനെ വറ്റി 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 കറക്റ്റ് 1 ഗ്ലാസ് ഈ ഒരു മൂന്നും കൂടെ ഇട്ട് ഇളക്കി നമ്മളതിനെ കറക്റ്റ് 1 ഗ്ലാസ് ആവുന്ന വരെ വറ്റിച്ചെടുക്കുക. എന്നിട്ട് നമ്മളതിലേക്ക് ഒന്ന് തണുത്ത് ഒരു ചെറിയ ചൂടോടുകൂടി നെയ്യ് ആഡ് ചെയ്തിട്ട് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. നമ്മുടെ ആയുർവേദത്തിലെ ഏറ്റവും ബെസ്റ്റായിട്ട് പറയുന്ന ഒരു പ്രതിവിധിയാണ് നമ്മുടെ സവാള എന്ന് പറയുന്നത്. സവാള എടുക്കുക, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണത്. സവാള എടുക്കുക, കുനുകുനു കുനുകുനാന്ന് കട്ട് ചെയ്യുക, അതിനെ നന്നായിട്ട് നമ്മൾ ഒത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക. മിക്സിയിൽ അരച്ചെടുത്തിട്ട് നമ്മളതിനെ അരിപ്പ വെച്ചിട്ട് നന്നായിട്ട് അരിക്കുക. നമുക്കതിൻ്റെ നീര് മാത്രം മതി. ആ നീര് നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ നമുക്ക് കുടിക്കാം. വളരെ അധികം എഫക്റ്റീവ് തരുന്ന ഒരു ആയുർവേദിക് ആയിട്ടുള്ള ഒരു റെമഡിയാണത്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ റെമഡീസും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ, എല്ലാം ഒന്നും ഒരുമിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ ഒരു കാര്യം പറയാം, ഇതിന് മുന്നേ ഞാൻ പറഞ്ഞൊരു സെറ്റ് ഓഫ് കാര്യങ്ങളുണ്ടല്ലോ, സ്ട്രെസ്സ് കുറയ്ക്കുക, ഉറക്കം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഫ്രൂട്ട്സ് കഴിക്കുക, വെള്ളം കുടിക്കുക, യോഗ അല്ലെങ്കിൽ എന്തൊക്കെ എക്സസൈസ് എന്തെങ്കിലും ഒന്ന് നമ്മുടെ ലൈഫിൽ ഉൾപ്പെടുത്തുക, ആ വക കാര്യങ്ങളും കൂടി ഒന്ന് നന്നായിട്ട് പാലിച്ചു പോന്നു കഴിഞ്ഞാൽ
പീരീഡ്സിൻ്റെ സമയത്ത് നമുക്ക് വയറുവേദന എന്നൊരു സംഗതിയേ ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. പിന്നെ എല്ലാവരും തന്നെ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് ആൻഡ് ക്രിറ്റിസിസംസ് നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്നുണ്ടോ, എന്തെങ്കിലും കുറവുകളുണ്ടോ എന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടോപ്പിക്സുമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.